വാർത്തകൾ വിശദമായി. നഗരസഭയുടെയും മുനിസിപ്പൽ കൗൺസിലിൻ്റെയും കാർഷിക വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. കൃഷിയിടങ്ങളെ അനുഗ്രഹീതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ നഗരസഭയുടെയും മുനിസിപ്പൽ കൃഷിഭവന്റെയും കാർഷിക വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്. കൃഷിഭവൻ അങ്കണത്തിൽ നടന്ന ഞാറ്റുവേല ചന്ത നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ കൃഷിഭവൻ വഴി ഗവൺമെന്റും മുനിസിപ്പാലിറ്റിയും ഒക്കെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് മറ്റ് കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനെല്ലാം ഉള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 1700 വീട്ടുകാർക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് 10 ചെടിച്ചട്ടികൾ വീതം, ചെടിച്ചട്ടി ഗ്രോ ബാഗുകൾ വീതം വിതരണം ചെയ്തു. അത് എത്ര പേര് വീണ്ടും അത് ഉപയോഗിച്ച് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. വാർഡ് കൗൺസിലർ നീനു പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സുലാൽ സാമ്പോൾ ഞാറ്റുവേല, ജൈവകൃഷി എന്നിവയെ സംബന്ധിച്ചുള്ള വിശദീകരണം നടത്തി. പരിപാടിയിൽ വിവിധ കൃഷിവിളകളും കൃഷിയായുധങ്ങളും പ്രദർശിപ്പിച്ചതോടൊപ്പം കർഷകർക്ക് സൗജന്യമായി നടീൽ വസ്തുക്കളും വിതരണം ചെയ്തു. അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ ഇൻചാർജ് സന്ധ്യ ജി എസ്, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് സി പി സുബേദ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.